വീണ്ടും വക്കാലത്ത് നാരായണൻകുട്ടി വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ശശിധര കുറുപ്പിനെതിരെ ഫയൽ ചെയ്ത കേസ് പാലക്കാട് ജില്ലാ കോടതിയിൽ ഇന്ന് വിചാരണയ്ക്കെടുക്കും. വക്കാലത്ത് നാരായണൻകുട്ടി പ്രതിക്കെതിരായ തെളിവുകളുമായി കോടതിയിൽ ഹാജരാകുമെന്ന് ഞങ്ങളുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാന മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ നിർണ്ണയിക്കാൻ പോകുന്ന ഈ നിയമയുദ്ധത്തിന്റെ ഫലം ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒരുപോലെ ഉത്കണ്ഠയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ്. എന്റെ മാനം രക്ഷിക്കാനുള്ള വല്ല വകുപ്പും കണ്ടുപിടിക്കണോ വക്കീലേ? ഒരു പോയിന്റ് ഉണ്ട്. കോടതി അന്യായത്തിനെ സംബന്ധിച്ച് നിയമപരമായി വിവരങ്ങൾ ശേഖരിച്ചത് ഒരു വർഷത്തിന് ശേഷമായതുകൊണ്ട് വകുപ്പ് 9 പ്രകാരം അത് നിൽക്കില്ല. തമിഴ്നടിച്ചു വീഴും, കേസ് ചളമാവും. വകുപ്പ് 10 ക്രിമിനൽ നടപടി നിയമം 202 പ്രാധാന്യമുണ്ട്. ആരാടോ ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അവന്റെയൊക്കെ ഒടുക്കത്തെ വകുപ്പ് നിയമവും. വക്കീലേ, ഈ കേസിലെ പരമാവധി ശിക്ഷ വെറും 3 തടവ. എനക്കതറിയാം, നമ്മൾ എത്ര പ്രാവശ്യം ജയിലിൽ കടന്നതാ. അറിയാം അറിയാം. അനക്കറിയാം, ഓരറിയത്തില്ല. അതുകൊണ്ട് നമ്മള് മന്ത്രിയായി. ഇപ്പൊ വിദ്യുച്ഛക്തി മന്ത്രിക്ക് വക്കാലത്ത് നാരായണൻകുട്ടിന്റെ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പത്രത്തിലെ തലക്കെട്ട്. ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ സാർ. സാറിന് മെന്റൽ ആണെന്ന് പറഞ്ഞൊരു ഷോക്ക് ട്രീറ്റ്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചാലോ? ഇടോ, ഒരു സർട്ടിഫിക്കറ്റ് തിരുത്തി എന്റെ ഊരാക്കൂട് കഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റൊരു സർട്ടിഫിക്കറ്റ്. വക്കീലെ, വെള്ളത്തിൽ കിടക്കണ തവളക്ക് കരിക്ക് വെട്ടി കൊടുക്കല്ലേ? വക്കീല് പല വകുപ്പും പറയും, വല്ലത് നടക്കണ പോലീസിന്റെ വകുപ്പ് നടക്കൂ, അവനൊന്നും കോടതിയിൽ ഹാജരാവാൻ പാടില്ല. അല്ലേ സാർ? അങ്ങനെ വല്ലതും ചെയ്യും മിന്നൽ ചന്ദ്ര. അവൻ ഇന്ന് കോടതിയിൽ കൃത്യസമയത്ത് എത്തരുത്. ഓക്കേ. രാവിലെ കോടതി പോകാൻ വേണ്ടി ധൃതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ വഴിയിലൊരു ബ്ലോക്ക്. ഞാൻ വിചാരിച്ചിന് വല്ല ആക്സിഡന്റ് ആയിരിക്കും. അപ്പോഴാണ് ആരോ പറഞ്ഞത് പോലീസ് ചെക്കിംഗ് ആണെന്ന്. നോക്കിയപ്പോ സാറ്, പിന്നെ ഞാൻ വിചാരിച്ചു മാസം അവസാനം ആവുമ്പോഴാണല്ലോ സാറിന്റെ പരിപാടി. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന നികുതി അടച്ച രസീത്, ഇൻഷുറൻസ് പേപ്പർ, എവരിതിങ് ഓക്കെ. എത്രയും പെട്ടെന്ന് നോക്കി ഒഴിവാക്കി തന്ന വലിയ ഉപകാരം. 11 കോടതിയിൽ എത്താനുള്ള അതല്ലേ ഇപ്പൊ തന്നത്? എപ്പോ തന്നു? എന്തോ ഓ അങ്ങനെ ഇങ്ങനെയാ സാറേ. ഇത് വക്കാലത്ത് നാരായണൻ കുട്ടിയാ. അയാളോട് നിയമം പറഞ്ഞാലേ സാറിന് ഉത്തരം മുട്ടി പോവും. ഇവൻ നിയമം പറഞ്ഞോണ്ടിരുന്നോട്ടാ, അതിന് ആക്ഷൻ എടുക്കാനുള്ള അധികാരം എനിക്ക. സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ, ഒരു നാരായണൻകുട്ടിയുടെ വഴിമുടക്കുന്നതിന് എന്തിനാണ് ഇത്രയും പാവങ്ങൾ ഇട്ട് വട്ടം ചുറ്റിക്കുന്നത്? ഒരു പൊതുജന സേവകനായ സാറിപ്പോ ഫലത്തിൽ ഒരു പൊതുജന ശത്രുവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ജനങ്ങൾ എന്നോടൊപ്പം ഉള്ള കാലം വരെ എനിക്ക് പക്കാലത്ത് നാരായണൻകുട്ടിനെ വെറുതെ വീട്ടിലേക്ക്. വക്കാലത്ത് നാരായണൻകുട്ടി എന്നാണ് പേര് അല്ലേ? അല്ല, നാരായണൻകുട്ടി എന്നാണ് പേര്. വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി ശശിധര കുറുപ്പ് മകൾ കാർത്തികയെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചു കൊടുത്തു എന്നാണല്ലോ നിങ്ങളുടെ ആരോപണം. അത് മാത്രമല്ല, ഞാൻ മന്ത്രിക്കെതിരെ കേസ് ഫയൽ ചെയ്തപ്പോൾ പ്രായപൂർത്തിയാകാത്ത മകളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിലെ ജനനത്തീയതി തിരുത്തി ബഹുമാനപ്പെട്ട കോടതി മുമ്പായി ഹാജരാക്കി കള്ളത്തെളിവ് നൽകിയ വകയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം വകുപ്പ് 191 പ്രകാരമുള്ള കുറ്റവും ചെയ്തിരിക്കുന്നു. ശൈശവ വിവാഹ നിരോധന നിയമം ലംഘിച്ചു എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് മന്ത്രി. പരമാവധി ശിക്ഷ 3 വെറും തടവും പിഴയും. പക്ഷേ കോടതി ശിക്ഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കളവായ വിവരങ്ങൾ കോടതിക്ക് നൽകി എന്നുള്ളത് മറ്റൊരു കുറ്റം. IPC സെക്ഷൻ 201 പ്രകാരം കോടതിക്ക് പരമാവധി 7 വരെ ശിക്ഷിക്കാം. ഇനിയിപ്പോ തിരുത്തിയ സർട്ടിഫിക്കറ്റ് ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. മകൾ കാർത്തികയ്ക്ക് 18 മന്ത്രി ശശിധര കുറുപ്പിന്റെ ഭാര്യ മല്ലിക വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വരും.
രേഖയനുസരിച്ച് മന്ത്രിക്ക് ഇപ്പൊ 53 വയസ്സ്, കല്യാണം നടന്ന് 36-ാമത്തെ വയസ്സിൽ. യുവർ ഓണർ, മന്ത്രി ശശിധര കുറുപ്പിന്റെ കല്യാണ കുറി ഞാൻ ഇവിടെ ഹാജരാക്കുന്നു. ഇനിയിപ്പോ ഇതെല്ലാം മന്ത്രി നിരാകരിച്ച് കാർത്തിക തന്റെ മകളെ അല്ല എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് എന്റെ പേടി. വക്കാലത്ത് നാരായണൻകുട്ടി വിദ്യുശക്തി മന്ത്രി ശശിധര കുറുപ്പിനെതിരെ ഫയൽ ചെയ്ത പ്രമാദമായ കേസിൽ മന്ത്രി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. വിധിയെ തുടർന്ന് മന്ത്രി തന്റെ സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനായി. നിയമം ഒരായുധമാക്കി മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ വളരെ പ്രാക്ടിക്കലായി കോടതി വഴി പടപൊരുതുന്ന അദ്ദേഹത്തെ നമുക്കിന്ന് കന്നഡയിലൂടെ പരിചയപ്പെടാം. പാലക്കാട് ജില്ലയിലെ വാണിയംകുളം ഗ്രാമം, ഇവിടെയാണ് നാരായണൻകുട്ടി ജനിച്ചു വളർന്നത്. നാരായണൻകുട്ടിയുടെ അച്ഛൻ പത്മനാഭൻ. അച്ഛനെ ചാന്തി വക്കീലിന്റെ ഗുമസ്തരാ. നാരായണൻകുട്ടിയെ വക്കീൽ പരീക്ഷയ്ക്ക് അയക്കണമെന്നുണ്ടായിരുന്നു. അത് പിന്നെ സർക്കാർ ജോലി കിട്ടിയപ്പം അയച്ചില്ലെന്നേ ഉള്ളൂ. ചുറ്റുപാടൊക്കെ അങ്ങനെയാന്നേ. ഡിഗ്രി എടുത്തില്ലെന്നേ ഉള്ളൂ. നാട്ടുകാർക്ക് അവനൊരു വക്കീൽ തന്നെയാ. അതല്ലേ വക്കാലത്തെന്ന് വിളിക്കുന്നത്. അത് കേൾക്കുമ്പോ ഒരു സന്തോഷവും രസവും. മതിയല്ലേ. അമ്മ കാർത്യായനി, അനുജത്തി നിവേദിത. നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ ഏത് കോടതിയിലും പോകും, പക്ഷെ വീട്ടിലൊരു കാര്യത്തിനും അതിനെനിക്ക് പരാതിയുണ്ട്. പക്ഷെ നാട്ടുകാർ പറയുന്നത് ഏട്ടൻ ഇലക്ഷൻ എന്നാ ജയിക്കുന്നാ. തിരുവനന്തപുരത്തേക്കുള്ള സ്ഥലമാറ്റം താങ്കൾക്കൊരു പണിഷ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ. തിരുവനന്തപുരത്തേക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഒന്നുമല്ല, സെക്രട്ടേറിയറ്റിലൊരു ഡെപ്യൂട്ടേഷൻ. ചിലപ്പോ അവർക്കിതൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിരിക്കാം, പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഈ രോഗി ഇച്ഛിച്ചതും പാലെ, വൈദ്യം കൽപ്പിച്ചതും പാലെ എന്ന് പറഞ്ഞ പോലെ അനന്തപത്മനാഭന്റെ നാടല്ലേ, പാൽക്കടലിൽ കിടന്നുകൊണ്ട് അനന്തപത്മനാഭൻ നീട്ടിയൊരു വിളിയ വക്കാലത്ത് നാരായണൻകുട്ടിയെ ഇന്ന് വിളി കേൾക്കാതിരിക്കാൻ പറ്റുമോ? ചിലപ്പോ അസുരന്മാർക്കെതിരെ കേസ് കൊടുക്കാനാവും. ഞാൻ അഡ്വക്കേറ്റ് മാത്യു. ഇങ്ങോട്ട് പെട്ടെന്ന് എത്താൻ ഒരു ഫോൺ കോൾ കിട്ടിയിട്ട് വന്നതാ. എസ് ഐ അദ്ദേഹം ഇപ്പൊ വരും. സാർ അകത്തോട്ടിരിക്കണം. എസ് ഐ ഓ വേണ്ട, ഞാനിവിടെ നിന്നോളാം. അകത്തോട്ടിരിക്കണം സാർ. എന്നെ എന്തിനാ വിളിപ്പിച്ചത്? എനിക്ക് പെട്ടെന്ന് പോണം. വരണം സാർ. പാല് മുഴുവൻ കുടിക്കേ, ഇല്ലെങ്കിൽ അമ്മ ഇപ്പൊ പോലീസിനെ വിളിക്കും. വായിന് വെല്ലെടുക്ക. നാരായണൻ കുട്ടി, ഓഹോ, വണ്ടി ഇറങ്ങി കാല് കുത്തുമ്പോഴത്തേക്ക് നീ പ്രശ്നം ഉണ്ടാക്കിയല്ലേ. പ്രശ്നോ? റെയിൽവേക്കാരുണ്ടാക്കിയ ഒരു പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടപ്പോ അവരെന്നെ പിടിച്ച് ലോക്കപ്പിലിട്ടു. നീ എന്തെങ്കിലും ഒപ്പിക്കാതെ ഇതാ നോക്ക്, വെറും കപ്പലിന്റെ മിഠായി. ഇതിന് മാക്സിമം റീറ്റെയിൽ പ്രൈസ് 11.50 രൂപയാ, പക്ഷെ തീവണ്ടിയിൽ എന്നോട് ഇതിന് 12 രൂപ വാങ്ങിയത്. സർവീസ് ചാർജ് ഈടാക്കിയതാവും. നാരായണൻകുട്ടി, റെയിൽവേ മൊബൈൽ അല്ലേ? അത് മുടം തന്നെയായോ? പാക്കേജിംഗ് ആൻഡ് കമ്മോഡിറ്റീസ് ആക്ട്. എന്താ റെയിൽവേക്കും ബാധകല്ലേ? നീ പറ, ഇവനെയൊന്നും വെറുതെ വിട്ടൂടാ, കേസ് ചാർജ് ചെയ്യണം. എന്താ നീ ബാധിക്കില്ലേ? 12 രൂപയാണ് നീ കൊടുത്തത്, എന്താ തെളിവ്? ഞാൻ ബില്ലി വാങ്ങി. ആദ്യം ബില്ലി തരാൻ കൂട്ടാക്കിയില്ല. വിൽപ്പന നികുതി നിയമപ്രകാരം ഏതൊരു സാധനം വിൽക്കുമ്പോഴും 10 രൂപയിൽ കൂടുതലാണ് വിലയെങ്കിൽ നിർബന്ധമായും ബില്ല് തന്നിരിക്കണം എന്നാണ് നിയമമെന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് ബില്ല് തന്നത്. എന്റെ അടുത്ത് അവന്റെ കളി. കൊടുക്കും, കേസ് കൊടുക്കും ഉറപ്പാ. 50 പൈസക്ക് വേണ്ടി കേസ് കൊടുക്കണോ? മക്കളെ, 50 പൈസയുടെ വില നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാം. വെളിച്ചെണ്ണ ലിറ്ററിന് 28 രൂപ ഉണ്ടായിരുന്നപ്പോ 100 മില്ലിക്ക് 3 രൂപ വാങ്ങിയ കടക്കാരനോട് ബാക്കി 20 പൈസക്ക് വേണ്ടി എന്റെ അമ്മ തർക്കിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ 20 പൈസ കൊടുത്തൊരു തീപ്പെട്ടി കിട്ടും. ഒരു നിയമം ഉണ്ടെങ്കിൽ അത് പാലിക്കണം. ഈ നാട്ടിൽ ഉപഭോക്തൃ സംരക്ഷണ കോടതി എന്നൊന്നുണ്ടെന്ന് യുവമരകൻ അറിയട്ടെ. കടലമുട്ടായി നിൽക്കുന്ന പയ്യനോടാ നിന്റെ ഈ വാശി. റെയിൽവേ ജനറൽ സൂപ്പർവൈസറുടെയും കാറ്ററിംഗ് സൂപ്പർവൈസറുടെയും അറിവോടും സമ്മതത്തോടും കൂടിയാണ് വിൽപ്പന. അമിത വില ഈടാക്കുന്നതിനെതിരെ റെയിൽവേക്കെതിരെ കൺസ്യൂമർ കോർട്ടിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും, ഉറപ്പാ. പിന്നെ ഏത് വകുപ്പിലാണ് ഇവന്മാർ എന്നെ പിടിച്ച് ഇതിനകത്തിട്ടെന്നുള്ളത് എനിക്കൊന്നും അറിയാം. ക്രിമിനൽ നടപടി നിയമത്തിൽ 57-ാം വകുപ്പ് പ്രകാരം കുറ്റം ചെയ്ത ആളെ 24 മണിക്കൂർ വരെ കസ്റ്റഡിയിൽ വെക്കാം. വക്കാലത്ത് നാരായണൻ കുട്ടിക്ക് അതറിയില്ല എന്നുണ്ടോ? ഇരിക്കൂ. നീ ആ ജാമ്യത്തിലുള്ള അപേക്ഷ കൊടുക്ക. മാത്യു നേരുപറമ്പിൽ എന്റെ അഡ്വക്കേറ്റ്. ആ ചാർജ് ഷീറ്റ്. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ജാമ്യത്തിന്റെ ആവശ്യമില്ല.
കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സീനും ഉണ്ടാകുമായിരുന്നില്ല. സോറി. മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കിലും എനിക്കറിയാം. ഓർമ്മയുണ്ടോ പണ്ട് ഒറ്റപ്പാല റെയിൽവേ ക്വാർട്ടേഴ്സിൽ താമസിച്ച ഒരു ദാക്ഷായണിയമ്മേ? ദാക്ഷായണിയമ്മ ടീച്ചറ്? ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ ഓടയില് പൊട്ടിയ സ്ലാബിൽ കുടുങ്ങി കാലൊക്കെ നഷ്ടപ്പെട്ട? അതെ, അവര് തന്നെ. എന്റെ അമ്മയാ. നാരായണൻകുട്ടി കേസ് കൊടുത്തോണ്ട് മാത്രമാണ് നഷ്ടപരിഹാരം കിട്ടിയത്. അത് മറക്കാൻ മാത്രം ഞാനൊരു പോലീസുകാരനായിട്ടില്ല. നാരായണൻകുട്ടിയുടെ സ്കൂട്ടർ ബ്രേക്ക് മാനിൽ നിന്ന് ഇറക്കി പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടുണ്ട്. ഇതാക്കി. താങ്ക് യു സാർ. വാ.